വാർത്താപ്രഭാതം ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ശ്രീ ജോസഫ് അഴകനും അദ്ദേഹത്തിന്റെ പത്നിയുമാണ് ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ജോസഫ് അഴകന് അതിഥിയായി എത്തിയിരിക്കുന്നത് സരിത സോളാർ സെലീൻ രാജ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. ഈ വിഷയങ്ങളൊന്നും നമ്മൾ ഇപ്പൊ പറയുകയില്ല. വാർത്താപ്രഭാതത്തിലേക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കാര്യം ചോദിച്ചോളെ, ഭർത്താവിൻ്റെ ഒപ്പം ഈ പൊതു ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോഴേ ഇദ്ദേഹം എപ്പോഴും ഖദർ ഇട്ട് ധരിക്കുന്ന ആളാണ്. ഒരു അല്പം കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹം തോന്നാറില്ല? ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്, പക്ഷേ ഈ ഡ്രസ്സാണ് കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷേ ഈ ഡ്രസ്സ് മോശമൊന്നുമല്ല, ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു എലഗൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അങ്ങനെ കൂടി ഞാൻ പ്രത്യേകം പരിചയം. സാധാരണ നമ്മൾ ജോസഫ് വാഴക്കൻ MLA കോൺഗ്രസ് നേതാവ് എന്നൊക്കെ പറയുന്ന പറയുന്നത് ആകാശവാണി നാഗർകോവിൽ നിലയത്തിൻ്റെ ഡയറക്ടറും ഗായികയും ഒക്കെ ആയ ലീലാമ്മ മാത്യുവിൻ്റെ ഭർത്താവ് കൂടിയാണ് ജോസഫ് വാഴക്കൻ എന്ന് പരിചയപ്പെടുത്തട്ടെ. വലിയൊരു നേട്ടത്തിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അതിഥിയായി വരുന്നത്. ആ നേട്ടത്തെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയൂ. ഞാനിങ്ങനെ പറഞ്ഞ് സന്തോഷമില്ലേ എന്ന് ചോദിക്കുന്നതിലും ആ നേട്ടം ഒന്ന് പറയൂ. തീർച്ചയായിട്ടും നേട്ടത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഇതൊരു ദേശീയ അംഗീകാരമാണ്. മാത്രമല്ല ഇപ്പം എനിക്ക് ഇപ്പം രണ്ട് അംഗീകാരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നൊരു പുരസ്കാരമാണ്, മറ്റത് സംഗീതത്തിലുള്ള ഒരു അംഗീകാരം. അതായത് പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ആകാശവാണിയിൽ നമുക്ക് ദേശീയ തലത്തിലെ മത്സരങ്ങളുണ്ട് എല്ലാ വർഷവും. അത് വിവിധ കാറ്റഗറിയിലാണ് പരിപാടികളുടെ. അപ്പം ഞാൻ എൻട്രി ആയിട്ട് കൊടുത്തിരുന്നത് കുടുംബക്ഷേമ വിഭാഗത്തിലെ മത്സരത്തിലാണ്. അപ്പോൾ അതിലെ കുടുംബക്ഷേമ വിഭാഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എങ്ങനെയാണ് പല പ്രതിസന്ധികളും കടന്ന് ഒരു വിജയത്തിലേക്കുള്ള കഥകളാണ് കൂടുതലും ഞാൻ അയക്കാറ്. പല ആസ്പെക്ട്സ് അയക്കാം, പക്ഷേ ഞാൻ അയക്കാറ് കൂടുതലും സക്സസ് സ്റ്റോറികളാണ്. അതായത് യഥാർത്ഥത്തിലുള്ള റിയൽ ലൈഫ് സ്റ്റോറീസ് തന്നെയാണ് അയക്കാറ്. അപ്പോൾ എനിക്ക് 2008 ഇതുപോലെ ഞാൻ അയച്ച ഡൗൺ സിൻഡ്രോം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയായിരുന്നു. നിത്യദാസ് എന്ന് പറഞ്ഞാൽ അത് അതൊരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ അതൊരു ഡാൻസറായി മാറുന്നൊരു കഥ. അപ്പോൾ അതിനുള്ള എഫേർട്സ്, കുടുംബം, സമൂഹം, മറ്റുള്ളവരൊക്കെ എടുത്ത എഫേർട്സാണ് അപ്പോൾ അതിൻ്റെ കഥ. അതിൽ 2008 ഇതിന് അവാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2010 സുകൃതം എന്ന് പറഞ്ഞ, 2008 സുകൃതമായിരുന്നു, 2010 സ്വപ്നക്കൂട്. അത് ഈ ബ്രിട്ടിൽ ബോൺ സിൻഡ്രോം എന്ന അസുഖം ബാധിച്ച ഒരു കുട്ടിയുണ്ട്, ജീവൻ എന്ന് പറഞ്ഞ, കൊല്ലംകാരനാണ്, പുള്ളിയുടെ കഥയായിരുന്നു. അപ്പോൾ അതിനും കിട്ടിയായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം ഞാൻ എടുത്തത് ഇപ്രാവശ്യം എടുത്തത് ശ്യാംപ്രസാദിൻ്റെ കഥയാണ്, ഡോക്ടർ ശ്യാംപ്രസാദ്. അതായത് സെറിബ്രൽ പാൽസി ബാധിച്ച ഡോക്ടർ ശ്യാംപ്രസാദ്, സാധാരണ ജീവിതം അസാധ്യമാക്കുന്ന ഒരു രോഗാവസ്ഥയാണത്. പക്ഷെ അതിനെ പിന്നെ വിജയകരമായി നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് അതിനെ മറികടന്നിട്ട് ഉയരങ്ങളിലെത്തിയത്. അപ്പോൾ ആ കഥയാണ് ഇതിനകത്തും പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ സ്വീകരിച്ചിരുന്നത് മറ്റ് പരിപാടികളിൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവർ തന്നെ കഥ പറയുന്ന കേട്ടാ, അച്ഛനും അമ്മയും ശ്യാംപ്രസാദും അവരിലൂടെയാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഡ്രാമാറ്റിക് സീൻസൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടി ചേർക്കും. അപ്പം അങ്ങനെ റിയൽ സ്റ്റോറിയാണ്. അപ്പം അതുകൊണ്ടാണ് അതിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും. ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ്. പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ ആകാശവാണിയുടെ ഒരു റേറ്റിംഗ് ഉണ്ട്. നമുക്കിപ്പം നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പം ബി ഗ്രേഡാണ്, പിന്നെ ബി ഹൈ കിട്ടും, പിന്നെ ബി ഹൈക്ക് അപ്ലൈ ചെയ്യണം, പിന്നെ എ, പിന്നെ ടോപ്പ് ഗ്രേഡ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗ്രേഡാണ് ടോപ്പ് ഗ്രേഡ്. അപ്പോൾ ഞാൻ ബി ഗ്രേഡ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആയത്. അതിനുശേഷം ഒരു 5-6 ശേഷമാണ് ബി ഹൈ എടുക്കുന്നത്. പിന്നെ പിന്നെ എ 95 അപ്പോൾ ഈ ടോപ്പ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അപ്രാപ്യം എന്നുള്ള ഒരു സങ്കല്പത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. പക്ഷേ അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു കഴിഞ്ഞ വർഷം ഒരാൾക്ക് കിട്ടിയതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ അത് പറ്റും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ വളരെ ടോപ്പായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 5 നമ്മൾ അയച്ചു കൊടുക്കണം, ലൈറ്റ് സോങ്സ്. അത് ഡൽഹിയിൽ അവിടാണ് അവർ അതിൻ്റെ കമ്മിറ്റി കൂടി, ജഡ്ജിങ് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അധികം പേർക്കില്ല, പല വിഭാഗങ്ങളിലുണ്ട്, ടോപ്പ് ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് ലളിത സംഗീത വിഭാഗത്തിലാണ്. ഓക്കെ, ഏതായാലും രണ്ടുപേരും അവരുടേതായ കരിയറിൽ വളരെ വ്യക്തമായ സ്ഥാനം നേടിയെടുത്ത രണ്ടുപേരാണ്. ഒരാൾ രാഷ്ട്രീയത്തിലും, ഒരാൾ ഈ പറഞ്ഞ പോലെ റേഡിയോയിലും പ്രക്ഷേപണ രംഗത്തും തൻ്റെതായ വ്യക്തിത്വം തെളിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാണെങ്കിൽ എങ്ങനെയാണ് ഒരുമിച്ച് അതാണ് ഏറ്റവും ബേസിക് സംശയം. മൂവാറ്റുപുഴ MLA ആണ്, നാഗർകോവിൽ നിലയം ഡയറക്ടറാണ്,
എങ്ങനെയാണ് ഇടയ്ക്കൊന്നും തിരുത്തിക്കോട്ടെ, ഡയറക്ടർ എന്ന് പറയാൻ ഞാൻ നിലയമേധാവി എന്നുള്ള, നമ്മൾ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെ ശരിക്കും നമ്മൾ അതിനുവേണ്ടി അതൊരു ഡെസിഗ്നേഷൻ ആയിട്ട് തന്നെ വരുന്നതാണ്. പക്ഷേ ഇപ്പം നിലയം മേധാവിയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എത്തിയത്, അല്ലെങ്കിൽ വിവാഹം എന്നായിരുന്നു ആ സമയത്ത്? എന്തായിരുന്നു ജോസഫ് വാഴക്കൻ എന്തായിരുന്നു ആ സമയത്ത് ലീലാമ്മ? അതൊരു കഥയായി. ഇതിനു മുമ്പ് ശ്രീകണ്ഠൻ നായർ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞത് ശ്രീകണ്ഠൻ നായർ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല ഇവിടെ ഏഷ്യാനെറ്റില്. അപ്പൊ അന്നിങ്ങനെ ഞങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചതാ, യാത്രക്കിടയിൽ കണ്ടുമുട്ടി വിവാഹിതരായവർ എന്ന് പറഞ്ഞു. സത്യത്തെ ഞങ്ങൾ യാത്രക്കിടയിലാണ് കണ്ടുമുട്ടുന്നത് ആദ്യം. ഇങ്ങനെ ഡൽഹിയിലെ ലീലാമ്മ ഇങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയുടെ യു പി എസ് സിയുടെ ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ ഓൾ ഇന്ത്യ സമ്മേളനത്തിന് പോകുന്നത് 1989 പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ ട്രെയിനിൽ എന്തോ ട്രെയിനിൽ ആർക്കും ടിക്കറ്റ് കിട്ടാതെ എല്ലാവരും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും മൊത്തം ഇടിച്ച് കയറിയിരിക്കും. ആർക്കും ടിക്കറ്റില്ല. ടിക്കറ്റ് എന്ന് വെച്ചാൽ ആർക്കും റിസർവേഷൻ ഇല്ല. അപ്പം അങ്ങനെ പോകുന്നതിന് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ച് യാത്ര ഉണ്ട്. അപ്പം ഇങ്ങനെ ചങ്ങനാശ്ശേരിക്കാരെയാണ് നാട്ടുകാരെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ ഇങ്ങനെ അപ്പം പാടുമെന്നൊക്കെ അറിഞ്ഞു. അപ്പം ഇങ്ങനെ ആ പരിചയം ഇങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ എന്താ പിന്നെ ആലോചിച്ച് പിന്നെ വീട്ടുകാരോട് പറഞ്ഞ് കല്യാണം നടത്തത്. അപ്പം അങ്ങനെ വഴിയിൽ കണ്ട് യാത്രക്കിടയിൽ കണ്ട് മുട്ടിയവരെന്ന് ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. ഇങ്ങനെ അതിങ്ങനെ വേറെ പല മാസികളിലൊക്കെ വന്നിട്ടുണ്ട്. പാട്ടുകാരിയാണ് സ്വാഭാവികമായിട്ടും ജോസഫ് ആഴക്കിന് വേണ്ടി ആദ്യം പാടിക്കൊടുത്ത പാട്ടേതാ? ആദ്യം മാത്രല്ല എപ്പോഴും പാടിക്കൊടുക്കാൻ ഇഷ്ടമുള്ള പാട്ടേതാ? വലിയ ഇഷ്ടമാണ് പൂന്തേനരുവി എന്നുള്ള പാട്ട്. പിന്നെ അതുപോലെ തേരേ മേരേ സപ്നേ എന്നുള്ള പാട്ടുണ്ടല്ലോ മലയാളത്തിൽ, നമ്മൾ ഹിന്ദിയും മലയാളം കൂടെ ചേർത്തുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതൊക്കെ ഇഷ്ടമാണ്. പ്രത്യേക തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം. അന്നും അതെ ഇന്നും അതെ. എനിക്കെപ്പോഴും പറഞ്ഞല്ലോ പൂന്താനരുവി ഞങ്ങള് ആദ്യമേ എനിക്കിഷ്ടമുണ്ടായിരുന്നൊരു പാട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അപ്പോ അത് രണ്ട് ലൈൻ പാടാം. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി. ഒരാൾ ഏതായാലും റേഡിയോയിലെ പ്രക്ഷേപണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ജോസഫ് വാഴക്കനാണെങ്കിലും ഇപ്പോൾ എന്തായാലും ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഒട്ടുമിക്ക ദിവസവും ഒന്നിലേറെ ചാനലുകളിൽ ഒരേ സമയം ഈയിടെ ഇത്ര കുറച്ചിരിക്കുക, കാരണം ഈ സലിം രാജും സരിതം പറഞ്ഞു മടുത്തത് കൊണ്ട്. ഭർത്താവിൻ്റെ ടെലിവിഷനിലെ സാന്നിധ്യം ശ്രദ്ധിക്കാറുണ്ടോ? ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ഉള്ള കാണാറുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം നമ്മളൊരു മാധ്യമത്തിൽ നിന്നുള്ള ആളാവുന്നത് കൊണ്ട് കുറച്ച് നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ, ഞാനങ്ങനെ പറയാറുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ മിക്കവാറും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് വല്ലപ്പോഴൊക്കെ തുറക്കുമ്പോൾ കാണും. എന്തായാലും ആൾ എവിടെ ഉണ്ടെന്നൊക്കെ അറിയാൻ എളുപ്പമല്ലേ? രാവിലെ 10 മണി തൊട്ട് ചർച്ചകൾ തുടങ്ങല്ലേ, രാത്രി 10 മണി വരെ. ഇതിന്റെ ഇടയിൽ മിക്കവാറും ചാനലിലൊക്കെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലേ? ജോസഫ് അഴിക്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി എവിടെ നിൽക്കുന്നു എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കുടുംബത്തിലെ നിലപാട് എങ്ങനെയാണ്? ഭാര്യയ്ക്ക് രണ്ട് പെൺമക്കളാണ് അല്ലേ, എങ്ങനെയാണ് ഒരു അച്ഛൻ ഭർത്താവ് എന്നുള്ള നിലയിലൊക്കെ സപ്പോർട്ട്, എങ്ങനെയാണ് റോൾ എങ്ങനെ പോകുന്നു എന്റെ ഇടയിൽ? അത് ലീലാമ പറയട്ടെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫീൽഡായതുകൊണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്, സംഗീതത്തിൽ കുറച്ചുകൂടെയൊക്കെ ഉയർത്തി പോകാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അതിലൊരു ഇത് വന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ, അപ്പം ഞാനും കൂടെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ കുടുംബം സഫർ ചെയ്യും. അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ആദ്യം തൊട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ ജോലിയിലാണെങ്കിലും ജോലിയിലും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റി. ഇപ്പോൾ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഡീഷണലാണ്, ഇപ്പോൾ ജോലി കഴിഞ്ഞുള്ള സമയത്താണ് നമ്മളത് ചെയ്യുന്നത്. അതിനുവേണ്ടി മെനക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അതിനുള്ള അപ്പോൾ അങ്ങനെ നമ്മൾ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്.
അതുപോലെ ലിസ്ണേഴ്സിനോട് എപ്പോഴും ഞാനൊരു കമ്മിറ്റ്മെൻ്റ്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ പരമാവധി അവർക്ക്, എനിക്കറിയാം അവരൊത്തിരി നമ്മുടെ പരിപാടിക്ക് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഞാൻ പറയുന്നത്, ഇപ്പോൾ അവാർഡ്സൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സമയം വേണ്ടി വരും. അപ്പം പലപ്പോഴും ഇദ്ദേഹം വീട്ടിൽ വരുന്ന സമയത്തായിരിക്കും ഞാൻ അവാർഡെന്നും പറഞ്ഞുകൊണ്ട് ഓഫീസിൽ രാത്രിയിലൊക്കെ ചെയ്യുന്നത് പെർഫെക്ഷന് വേണ്ടിയിട്ട് അങ്ങ് മരിച്ചു നീക്കി വർക്കഹോളിക്ക്. അപ്പൊ അതുകൊണ്ട് ബാക്കിയെല്ലാം അങ്ങ് മറക്കും, അതങ്ങ് പെർഫെക്റ്റ് ആകണം എല്ലാം. ഏത് കാര്യമാണെങ്കിലും അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെ അതെ, ഭക്ഷണ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞാൻ ചൂടോടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തണുത്ത് വെച്ചിട്ട് അങ്ങനൊന്നും. കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള, ചിലപ്പം പലരുടെയും ഇഷ്ടം അനുസരിച്ചുള്ള ഒരേ സമയത്ത് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്കതിൽ ഇഷ്ടമാണ്, കാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പെർഫെക്ഷൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒത്തിരി സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട് ജോലി ചെയ്യാനുള്ള, പല കാര്യങ്ങളും ചെയ്യാനും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം പാട്ടാണെങ്കിലും ഒത്തിരി എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്, പക്ഷെ അതിനകത്തൊക്കെ നല്ല സപ്പോർട്ടുണ്ട്, അതിനൊരിക്കലും നോ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ ചെയ്യുന്നു, പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ശക്തമായിട്ട് പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കുന്ന ആളാണ് ജോസഫ് റായ്ക്കൻ. സ്വാഭാവികമായിട്ടും വീട്ടിൽ ഉണ്ടാവുന്ന തർക്കങ്ങളിലും പുള്ളി അല്ല, പക്ഷേ പുള്ളി വളരെ മൈൽഡാണ് അങ്ങനെ ഒരു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ അവരോടൊക്കെ ചോദിക്കുവാണെങ്കിൽ അതേ അഭിപ്രായമായിരിക്കും പറയുന്നത്, വളരെ മൈൽഡായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന, അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വില കൊടുക്കും. അഥവാ ചെറിയൊരു തർക്കം ഉണ്ടെങ്കിൽ ചെറിയ പാട്ട് പാടി കൊടുത്ത പ്രശ്നം അല്ല, എന്നാലും അങ്ങനെ വലിയ തർക്കങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. നേരത്തെ പാട്ട് ഇപ്പൊ എന്നോട് പറയും, പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഒരു ആസ്പെക്ട് ആയിരുന്നു കല്യാണം കഴിച്ചപ്പം, പക്ഷെ ഒരിക്കലും പാട്ട് കേൾക്കാനുള്ള ഭാഗ്യമില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഗായകരിൽ പലരും തുടങ്ങുന്ന കാലത്ത് എന്താ പറയാ, ഉദയഭാനു പോലെയുള്ളവരൊക്കെ കൂടെ വിദേശ പര്യടനം വരെ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു പാട്ടുകാരിയായി കാണാത്തതിൽ വിഷമമുണ്ടോ, അതോ ഇപ്പോഴത്തെ നേട്ടങ്ങളിൽ കൂടുതൽ സന്തോഷിക്കുന്നു? അല്ല, എല്ലാം പിന്നെ കിട്ടിയതെല്ലാം പിന്നെ നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എന്നാലും കുഴപ്പമില്ല, പാടുവേണമെങ്കിൽ പാട്ടിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇനി. അപ്പം അതിനൊന്നും നമുക്കാർക്കും, ഞാൻ അതിനൊന്നും എതിരല്ല. കുറേ പിന്നെ കാസെറ്റ്സും അതും ഇതും ഒക്കെ ആയിട്ട് എന്നും തിരക്കിലാണ്, പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ. കുറച്ചുകൂടെ വേണമെങ്കിൽ പിന്നെ കയറി പോകാമായിരുന്നു, കാരണം ഇവരുടെയൊക്കെ ഒരു, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ദൂരദർശനൊക്കെ ആദ്യം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവരൊക്കെ ആയിരുന്നു ഇവിടെ നിൽക്കാനുള്ള പാട്ടുകാരൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ പിന്നെ പാട്ടിൽ കുറച്ചുകൂടെ ശ്രദ്ധേയമാകാമായിരുന്നു. ഈ ഓൾഡ് ഈസ് ഗോൾഡിന്റെ ഭാഗമായിട്ട് മറ്റേ ഇന്ത്യക്കകത്തും വിദേശത്ത് ഒരു നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉദയഭാൻ ചേട്ടന്, പീലീല ലീല ചേച്ചി, കലറ ഗോപൻ, പിന്നെ ഞാൻ, ഞങ്ങള് നാലു പേരും ഒരുമിച്ച് ഓൾഡ് ഈസ് ഗോൾഡിന്റെ 10 പരിപാടികൾ അന്നൊന്നും ഈ ചാനൽസിലെ ചാനൽസ് തന്നെ അത്ര ആക്റ്റീവ് അല്ല. പിന്നെ മാത്രമല്ല ഇതേപോലെ ഷോസ് ഇല്ല, അപ്പം ഓൾഡ് ഈസ് ഗോൾഡിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഞങ്ങൾ അന്ന് സ്റ്റേറ്റ്സിൽ പല 10 സ്റ്റേജുകളിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വന്നിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളൊരു ഫാമിലി ട്രിപ്പായിട്ട് പോയി, പക്ഷേ അവിടെ ഞങ്ങൾ ഈ ഇടയിൽ പാട്ടൊക്കെ പാടി. പക്ഷെ നല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കാര്യം ഓൾഡ് ഈസ് ഗോൾഡ് എപ്പോഴും ഇന്നും അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഓൾഡ് ഈസ് ഗോൾഡിൽ ഒരു പാട്ട് അല്ലേ? തീർച്ചയായും അന്ന് വേദികളെയൊക്കെ എന്താ പറയാ, കയ്യിലെടുത്ത ഒരു പാട്ട്. എന്തായാലും ഒരു, ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ഉണരുണരു ഉണ്ണിപ്പൂവ് എന്നുള്ള പാട്ടാണ്. പക്ഷെ അത് ഇപ്പൊ ഒരു, അതൊരു ഇൻസ്ട്രുമെന്റ്സോട് കൂടി പാടിയാലേ ഒരു കൂടുതൽ ഭംഗിയുള്ളൂ. അപ്പൊ അല്ലാതെ പാടാൻ ഞാൻ വേറൊരു പാട്ട് പാടും. ശരി. മധുമാസ സുന്ദര ചന്ദ്രലേഖ താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
ഈ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിക്ക് ദില്ലിയിലേക്ക് പോയപ്പോ ഉണ്ടായിരുന്ന ആ ജോസഫ് വാഴക്കൻ അതേ റൊമാൻറ്റിക് ആണോ ഇപ്പോഴും? ഇപ്പോഴും പാട്ടൊക്കെ പാടിത്തരാൻ ആവശ്യപ്പെടാറുണ്ടോ? പാട്ട് പുള്ളിക്ക് ചില പ്രത്യേക പാട്ടുകളാണ് ഇഷ്ടം. ഞാൻ പാടുന്ന ചില പാട്ടുകളൊക്കെ പറയും മറ്റേ പാട്ട് പാടായിരുന്നില്ല അങ്ങനെയൊക്കെ ചോദിക്കും. പാട്ട് ഇഷ്ടമാണ്, ഏത് പാട്ടും ഇഷ്ടമാണ്, അഭിപ്രായങ്ങൾ പറയും നന്നായിട്ട്. എന്തായാലും അച്ഛനും അമ്മയും വന്നു, മക്കളെ പരിചയപ്പെടുത്തിയില്ല. മക്കൾ അവർക്കും ഇതുപോലെ സംഗീത വാസനയൊക്കെ ഉണ്ടോ, അതോ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടോ, എങ്ങനെയാണ് മക്കൾ? ഇല്ല, അവർക്ക് സംഗീതം കലയൊക്കെ ഡാൻസും ഒക്കെ താല്പര്യമുള്ളവരാണ്. പിന്നെ ഇളയ അവളുണ്ട്, അവള് പിന്നെ LLB പഠിക്കുന്നതാണ്. കുറച്ചുകൂടി ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളോടൊക്കെ കുറച്ചുകൂടെ താല്പര്യമുള്ള ആളാണ്. മൂത്തവള് കുറച്ചുകൂടെ അപ്പം പറയും മൂത്ത ആൾ അമ്മയെ പോലെയും രണ്ടാമത്തെ ആൾ അച്ഛനെ പോലെയും ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അത് നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുന്നവരാണ്, ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഫിലിമിൽ പാടിയിരുന്നു ചക്രവാളത്തിനും അപ്പുറം. അതിനകത്ത് അത് സത്യത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരികളാണ് ഫിലിമിന് വേണ്ടിയുള്ളത്. അത്രയും പഴയതാണ്, കല്യാണത്തിനൊക്കെ മുൻപ്. കോഴിക്കോട് യേശുദാസ് മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് ദാസേട്ടനുമായിട്ടായിരുന്നു, ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം വേറെണ്ണം ഒരു ഡ്യുവറ്റ്, പിന്നെ ഒരു ചെറിയ സോളം. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു കൊച്ചു ഭൂമി കുലകം, അതിനകത്തൊരു പാട്ട് പാടിയിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ഫിലിമിൽ പാടിയിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഭാഗ്യക്കേടാണോ എന്നറിയില്ല, പലപ്പോഴും ഇപ്പം ചക്രവാളത്തിനപ്പുറം ഫിലിം ഇറങ്ങിയില്ല. അങ്ങനെ ഒരു തരംഗിണിയുടെ കാസറ്റായിരുന്നു. അപ്പം അത് അന്നത്തെ കാലത്തൊക്കെ നന്നായിട്ട് പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. കോഴിക്കോട് യേശുദാസ് നല്ല സംഗീതമായിരുന്നു. അപ്പം ഞാൻ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഓർത്ത് പറഞ്ഞത്, ഒരുപക്ഷെ ജോസഫ് വാഴക്കിന്റെ ഭാഗ്യമായിരിക്കും അല്ലേ, ആ വലിയ തിരക്കിലൊന്നും ഇല്ലാതെ ഇങ്ങനെ കുടുംബമൊക്കെ നോക്കി. അതില് യേശുദാസ് അദ്ദേഹമായിട്ട് പാടിയ ഒരു ഡ്യൂറ്റിന്റെ ചെറിയൊരു ഭാഗം. രാഷ്ട്രീയ ജീവിതത്തിന്റെ തിരക്കിനിടയില് വിവാഹ വാർഷിക ദിനങ്ങള്, ജന്മദിനം ഇതൊക്കെ ഓർത്തിരിക്കാറുണ്ടോ? അതിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ വല്ലതൊക്കെ തരാറുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന, പണ്ടൊക്കെ ഞാൻ അങ്ങോട്ടൊക്കെ കൊടുക്കും പലപ്പോഴും. അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് കുറവാണ് ഞങ്ങളുടെ ഇടയ്ക്ക്. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഫോർമാലിറ്റി അത് ഓർത്ത് വെക്കാൻ പാടായതുകൊണ്ട്. കല്യാണമാണെങ്കിലും അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അതിന്റെ രീതികളൊക്കെ വളരെ പിന്നെ കേക്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ആ പാതയിലേക്ക് കൂടുതൽ പേരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അന്ന് ഒരുപാട് പേര്, ഇപ്പോഴത്തെ പോലെ കുറച്ച് പേരൊന്നുമല്ല, അന്ന് ആയിരക്കണക്കിന് ആളുകളും വന്നിരുന്നു. നമ്മുടെ കംപ്ലീറ്റ് അന്ന് യൂത്ത് കോൺഗ്രസ് ഞാനിങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് അത്യാവശ്യം നല്ല ഷൈനിങ് നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ കേരളത്തിലെമ്പാടുമുള്ള കംപ്ലീറ്റ് ഫ്രണ്ട്സും വന്നിരുന്ന, പക്ഷെ നമ്മൾ അന്ന് അതേ കൊടുത്തിട്ടുള്ളൂ. ഞാനത് ജോസഫ് ഭാഷകൻ KPC വക്താവാണ്, MLA ആണ്, ഇത് മന്ത്രിയായി കാണണ്ടേ? സത്യത്തില് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്രാവശ്യമൊക്കെ ചോദിച്ചിരുന്നു മന്ത്രിയാണ്. പല ആൾക്കാരുടെ മോഹമാണ്, സത്യത്തില് നടക്കുമെന്നറിയില്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിക്കും, അങ്ങനെ ഇഷ്ടമുണ്ടോ ആവാൻ? പുള്ളി പറയുന്നത് MLA ആയിട്ട് തന്നെ ഉള്ള ജീവിതം പോയി, ഇനിയിപ്പം മന്ത്രിയും കൂടെ. ഒരിക്കലും ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അധികാര സ്ഥാനങ്ങളോട് അങ്ങനെ ഒരു മോഹം
കാണിക്കാത്ത ഒരാളാണ്. പിന്നെ ആൾക്കാർക്ക് എന്നോട് പറയും, സത്യസന്ധമായി പറയുന്ന കേട്ടോ, എനിക്കിത് ഒരു വലിയ ഒരു മോഹം തോന്നാത്ത ഒരു സാധനമായി മന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും ദൈവം സഹായിച്ച് ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊരു അംഗീകാരമൊക്കെ ഉണ്ട്. ഏത് കാര്യങ്ങളും ആരുടെ അടുത്ത് സംസാരിക്കാനും ആരുടെ അടുത്ത് സമീപിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് മന്ത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കാനില്ല. പിന്നെ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ കുറേ ഐഡിയാസും ആശയങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മേഖലകളിലൊക്കെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയും എന്നുള്ളതല്ലാതെ ഇത് വലിയൊരു മോഹമായിട്ട് ഞാൻ കൂട്ടാറില്ല. ഇപ്പോൾ എം എൽ എ സ്ഥാനം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വയസ്സാം കാലത്തൊരു കൊച്ചുണ്ടായതുപോലെയാണ്. കാരണം 30-40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി കിട്ടിയിരിക്കുന്നതാണ്. അതൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും, ഒരു വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരു എം എൽ എ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ ജീവിതത്തിൽ ഒരു തവണ ആവണം. ഒരുപക്ഷെ ഉള്ളിയാ അവിടെ പോലും ഒത്തിരി മോഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ആൾക്കാർ. പക്ഷെ അതായി കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യത്തിലാണ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റാൽ പിന്നെ അതിൽ ഡെഡിക്കേറ്റഡ് ആണ്, അത് എനിക്ക് നിർബന്ധമാണ്. കാരണം ഇപ്പം ഞാൻ എം എൽ എ ആണ്, അതുകൊണ്ട് ഞാൻ മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് ഇപ്പം അതിലാണ് ഫുൾ കോൺസെൻട്രേഷൻ. കാരണം അവരെനിക്കൊരു അവസരം തന്നത്, അപ്പം തീർച്ചയായിട്ടും ഈ 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം, അല്ലെ എൻ്റെ പേരിൽ ഞാൻ എന്നെ തിരഞ്ഞെടുത്തതിന് അവർക്കൊരു നഷ്ടബോധം ഉണ്ടാവരുത്, ഒരു ചീത്തപ്പേരുണ്ടാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുൾ ഡെഡിക്കേറ്റഡ് ആയി, ഫുൾ ടൈം അവിടെ തന്നെയാണ്. അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ വന്നെങ്കിൽ എല്ലാ ആഴ്ചയിലും അവിടെ തന്നെയാണ്. അധ്യയത്തിന് വളരെയധികം നന്ദി. ഏതായാലും പതിവ് വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി തോന്നുന്നുണ്ടോ, ഈ സ്ഥിരം മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്ന് മാറി നല്ല കാര്യങ്ങൾ പറയാൻ അവസരം. തീർച്ചയായിട്ടും, പിന്നെ ഇതുപോലുള്ള ഒരു അന്തരീക്ഷം ഇല്ലല്ലോ എപ്പോഴും നമ്മൾ. അല്ലാതെ വൈകുന്നേരം വെറുതെ എതിരാളി എന്ത് പറയുന്നു, മനുഷ്യനെ ആക്ഷേപിക്കുക, അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞങ്ങൾക്കും സന്തോഷമുണ്ട് അല്ലേ. വളരെ ശ്രീ ജോസഫ് വഴികിന് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നതിലും പകരം ഇങ്ങനെ സന്തോഷമായിരുന്നു സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് രണ്ടുപേർക്കും. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതില് ഇന്ന് അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതില്. എല്ലാ ആശംസകളും നേരുന്നു കൂടുതൽ.